വായനാ ലോകത്തിന്റെ ഭാഗമായ റമളാൻ വസന്തം അതിന്റെ 20-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ മുറാദിന്റെ ഖുർആനിലേക്കുള്ള പാത എന്ന പ്രൗഢഗംഭീരമായ ഗ്രന്ഥമാണ് ഖുർആനിലേക്കുള്ള ഒരു വഴിയാത്രയായിട്ടാണ് ഈ പുസ്തകം വരുന്നിരിക്കുന്നത് എത്ര തവണ വായിക്കണം എത്ര മാത്രം വായിക്കണം അതാണ് അദ്ദേഹം ചർച്ച ചെയ്തത് ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അനുസരിച്ചാണ് മഹാന്മാരെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഏറ്റവും മൂന്നിൽ കുറഞ്ഞ ഒരു ദിവസം കൊണ്ട് ഖുർആനൊന്നും തീർക്കേണ്ടതില്ല എന്നാണ് പ്രവാചകൻ്റെ അരുളപ്പാട് മൂന്ന് ദിവസത്തിൽ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഖുർആൻ ഓതി തീർക്കണ്ട എന്ന് അബൂദാവൂദും അഹ്മദും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് ഒരു മാസം കൊണ്ട് ഖുർആൻ ഓതാൻ നബി കൽപ്പിച്ചപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു എനിക്ക് ഒരാഴ്ച കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി അതിനെ അനുവദിച്ചു പക്ഷേ ഏഴ് ദിവസത്തിൽ കുറച്ച് നീ അധികരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഖുർആൻ സാവധാനം ഓതുക എന്നുള്ളതാണ് ഖുർആൻ മുറാദിൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസം കൊണ്ട് വായിച്ച് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏഴ് മാസം കൊണ്ട് തീർക്കത്തക്കൊണ്ടുള്ളൊരു പദ്ധതി തയ്യാറാക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് അറബികളല്ല നമ്മൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് കൂടുതൽ സമയം വേണം ഇനി എപ്പോൾ വേണം വായിക്കാൻ രാവിലെ വേണോ വൈകിട്ട് വേണോ ഏത് സമയത്ത് നമുക്ക് വായിക്കാം പ്രഭാതത്തിൽ പക്ഷേ കൂടുതൽ മെച്ചമുണ്ട് നമുക്ക് സമയം കിട്ടുമെങ്കിൽ പ്രഭാതത്തിൽ കൂടുതൽ സമയം നമ്മൾ വായിക്കുക സുബഹിക്കും ഇശായ്ക്ക് ശേഷവും വായിക്കുക ഉദയവേളയിലും കിടക്കുന്നതിന് മുമ്പും ഖുർആൻ ഓതുന്ന അഭിലഷണീയമാണ് എന്നുണ്ട് പിന്നെ തജ്വീദ് അനുസരിച്ച് വായിക്കുക കൃത്യമായ ഉച്ചാരണത്തോടുകൂടി വായിക്കുക എന്ന് പറയുന്നുണ്ട് കൃത്യമായ ഉച്ചാരണത്തോടുകൂടി നമുക്ക് കഴിയില്ലായിരിക്കാം ഒരു പക്ഷേ അറബികളെപ്പോലെ നമ്മൾ പരമാവധി കൃത്യമായി പരമാവധി സുന്ദരമായി നമ്മൾ വായിക്കുക ശ്രദ്ധാപൂർവം വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശ്രദ്ധയാണ് എല്ലാമെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞിട്ടുണ്ട് അത് വലിയ സത്യമാണ് ശ്രദ്ധയോടുകൂടി പഠിക്കുക ശ്രദ്ധയോടുകൂടി വായിക്കുക ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക ഇവിടെ ഖുർആൻ മുറാദ് പറയുന്നു ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് യോഗത്തിന് മുമ്പിലൊക്കെ കാസറ്റിലും സിഡിയിലും ഖുർആൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അതിൻ്റെ ആവശ്യമില്ല ഖുർആൻ ഇടുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ സിഡിയിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോ ഒക്കെ ഖുർആൻ ഇങ്ങനെ ഇട്ടിട്ട് ആളുകൾ വേറെ പല ചർച്ചയും ചെയ്യുകയും പല ജോലിയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഡയൽ ടോണായും റിംഗ് ടോണായും ഖുർആൻ ഇടാറുണ്ട് ഇതൊന്നും ശരിയല്ല എന്നാണ് ഖുർആൻ മുറാദിൻ്റെ അഭിപ്രായം ഈ വിധത്തിൽ വേണ്ട എന്നുള്ളതാണ് പിന്നെ എന്താണ് ഹിഫ്ദ് മനഃപ്പാഠമാക്കുക മനഃപ്പാഠമാക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹിഫ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിഫ്ദ് എന്നതിൻ്റെ മീനിങ്ങിൽ യഥാർത്ഥ മീനിങ്ങിൽ അണ്ടർസ്റ്റാൻഡിങ്ങും പ്രാക്ടീസും വരുന്നുണ്ടെന്നാണ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഖുർആൻ മനഃപ്പാഠമാക്കുക ഖുർആൻ കുടിവെള്ളുന്ന ഹൃദയത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് ഷറഫ് സുന്നൈ പറയുന്നുണ്ട് ഹദീസിൽ പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥ ഹിഫ്ദ് അത് ഉൾക്കൊണ്ട് തീർക്കുക എന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം പറയും ഇനി എങ്ങനെയാണ് പഠനം വേണ്ടത് വ്യക്തിപരമായിട്ട് വേണോ കൂട്ടായിട്ട് വേണോ ഖുർആൻ പഠനത്തെ സംബന്ധിച്ച് പണ്ട് ചില ആളുകൾ ധരിച്ചിരുന്നത് വ്യക്തികളൊന്നും പഠിക്കേണ്ട ഖുർആൻ പഠിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട് മുസ്ലിയാക്കന്മാരുണ്ട് അവർ പഠിക്കും അവർ പ്രസംഗിക്കും അത് കേട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ മുസ്ലിയാക്കന്മാർ നമ്മുടെ പുരോഹിതർ എല്ലാം ഓരോ പ്രസ്ഥാനങ്ങളിലാണ് സുന്നി തന്നെ രണ്ട് വിഭാഗമുണ്ട് രണ്ടിലധികം ഉണ്ടെന്ന് പറയപ്പെടുന്നു മുജാഹിദ് രണ്ട് എന്ന് പറയപ്പെടുന്നു ജമാഅത്തെ ഇസ്ലാമിയുണ്ട് തബ്ലീഗ് പ്രവർത്തകരുണ്ട് ഇങ്ങനെ ഇതൊന്നും അല്ലാത്ത ആളുകളുമുണ്ട് ലോകത്ത് വിവിധ ആളുകൾ അവരുടെ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ കൂടി ഖുർആൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സാധാരണ മുസ്ലിം എവിടെ നിന്ന് ഖുർആൻ പഠിക്കും അവനെക്കൊണ്ടാവും വിധത്തിൽ അവൻ സ്വന്തമായി പഠിക്കണമെന്നാണ് ഖുർആൻ മുറാദിൻ്റെ അപേക്ഷ പക്ഷേ അത് പറയുമ്പോൾ താൻ ഒരു ട്രാൻസ്ലേഷൻ വായിച്ചു താൻ ഖുർആൻ പണ്ഡിതനാണെന്ന് ധരിക്കരുത് ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ കടലുകളും മഷിയാക്കി ലോകത്തെ മുഴുവൻ മരങ്ങളും പേനയാക്കിയാൽ ഇതിൻ്റെ മീനിങ് എഴുതി തീരൂല്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നു അത്ര വിശാലമാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നമ്മൾ അല്പസമയം ഖുർആനെ സംബന്ധിക്കുന്ന ചില പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഒന്നാം സീരീസിൽ 10 പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നു രണ്ടാം സീരീസിലും 10 മൂന്നാം സീരീസിലും 10 30 പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നു ഇപ്പോൾ 50-ഓളം പുസ്തകങ്ങൾ നമ്മൾ കൈവശം ഉണ്ടായിരിക്കാം ഖുർആനുമായി ബന്ധപ്പെട്ടത് ഇത് കൂടാതെ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ തർജ്ജമകളൊക്കെ വേറെ ഉണ്ടായിരിക്കുക ഇവയൊക്കെ നമ്മൾ വായിച്ചതായിരിക്കാം ഇവയൊക്കെ വായിച്ചാൽ പോലും ഖുർആൻ പഠനത്തിൻ്റെ ഒരു അംശത്തിൽ പോലും നമ്മൾ എത്തുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് പഠനം മനനം ചിന്ത ഇത് മൂന്നും ചേർത്തിട്ടുള്ള പഠനമാണ് വേണ്ടത് ഇമാം ഗസ്സാലി വാദിക്കുന്നത് ഖുർആൻ ഗ്രഹിക്കാനായി സ്വയം ശ്രമം നടത്താൻ തിരുദൂതർ ഉപദേശിച്ചില്ലായിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നില്ല എന്ന് മാത്രമല്ല തിരുമേലിൽ നിന്നും അവർ കേട്ടിട്ടില്ലാത്ത അർത്ഥങ്ങൾ അത് നൽകുമായിരുന്നില്ല അവരുടെ വ്യാഖ്യാനങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അപ്പോൾ തിരുദൂതർ പറഞ്ഞു പഠിക്കണ്ട ഞാൻ പറഞ്ഞത് മാത്രം ആവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഭിന്ന അഭിപ്രായങ്ങളൊന്നും വരില്ലായിരുന്നു പക്ഷേ വന്നു കഴിഞ്ഞു ഭിന്നാഭിപ്രായങ്ങൾ പല വിധത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്
പല വിധത്തിലുള്ള അർത്ഥ ഒരു ഒരാൾ ഖുർആന്റെ ട്രാൻസ്ലേറ്റേഴ്സിന്റെ മീനിങ്ങുകൾ എടുത്ത് അത് മാത്രം കമ്പയർ ചെയ്തിട്ടുണ്ട്. മർമ്മടി പിക്താൾ കൊടുത്തതല്ല ഇമാം യൂസഫ് അലി കൊടുത്തത് എന്ന അർത്ഥത്തിൽ വിശദമായ പഠനങ്ങൾ വിശദമായിട്ടുള്ള തീസിസ് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഒരാളല്ല ഒന്നിലധികം ആളുകൾ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചതായി ഓർക്കുന്നു. അപ്പം വിശ്വാസം, പ്രബോധനം, ധർമ്മസമരം എന്നീ മൂശയിലൂടെ കടന്ന് ഖുർആനെ ജീവസ്വത്തതാക്കിയതാണ് തിരുദൂതർ. അതുകൊണ്ട് തന്നെ ഖുർആനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ മനസ്സുകൾക്ക് പൂട്ടുകൾ ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ കന്നുകാലികളെ പോലെയാണോ? നിങ്ങൾക്ക് ഹൃദയമുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പലതവണ പറഞ്ഞു. അബൂ സുലൈമാൻ അദ്ദാറാനി പറഞ്ഞത്, ഞാനൊരു സൂക്ത ഓതിയാൽ നാലോ അഞ്ചോ രാത്രികൾ അതോടൊപ്പം കഴിയും. അതേക്കുറിച്ച് ചിന്ത പൂർത്തീകരിച്ചല്ലാതെ ഞാൻ അടുത്ത സൂക്തയിലേക്ക് കടക്കുകയില്ല. അത്രമാത്രം ഹൃദയം കൊണ്ട് ഇൻവോൾവ് ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. രണ്ട് തരം പഠനമാണ്. ഒന്ന് തദക്കുർ, അടുത്തത് തദബ്ബുർ. ഇത് ആദ്യത്തെ ഭാഗം തദക്കുറാണ്, പിന്നെയാണ് തദബ്ബുർ വരുന്നത്. ഈ തദക്കുർ എന്ന് പറയുമ്പോൾ അനുശാസിക്കുക, ഉപദേശം തേടുക, സ്മരിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ള മീനിങ് ആണ്. തദബ്ബുർ എന്ന് പറയുമ്പോൾ ഗ്രഹിക്കുന്നതിൻ്റെ രണ്ടാമത്തെ മീനിങ് ആണ്. അത് കുറച്ചുകൂടി ആഴത്തിൽ കുറച്ചുകൂടി സന്ദർഭത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏതിലെത്താൻ പറ്റും എന്ന തലമനുസരിച്ച് നമ്മൾ എന്താണെന്ന് നമ്മളൊന്ന് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ മുമ്പോട്ട് നീങ്ങാൻ എന്നുള്ളതാണ്. ഇനി തഫ്സീറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? വ്യാഖ്യാനങ്ങൾ. ഞാൻ പറഞ്ഞു ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ട്. അവരുടേതായ രീതിയിൽ അവർ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഖുർആനി പറഞ്ഞിട്ടില്ലാത്ത മീനിങ്ങുകൾ പലരും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹയിൽ അവസാനം അർ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. നിന്നെ വഴിപിഴച്ചവരല്ല, മാർഗം ഭ്രംശം പറ്റിയവരുമല്ല, അവരുടെ ഒന്നും കൂട്ടത്തിൽ എന്നെ ആക്കല്ലേ എന്നും ബ്രാക്കറ്റിൽ അതിനെ ജൂതരും ക്രിസ്ത്യാനികളുമാണ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ആളുകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഖുർആൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ തർജ്ജമകളിലോ വ്യാഖ്യാനങ്ങളിലോ അങ്ങനെ കാണില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും മതവിഭാഗത്തെ ഒഴിവാക്കണേ എന്ന പ്രാർത്ഥനയല്ല അവിടെ ഉള്ളത്. അവിടെ ഉദ്ദേശിക്കുന്നത് പ്രവാചകർ എന്തു പറഞ്ഞു, വേദങ്ങൾ എന്തു പറഞ്ഞു, അത് അനുസരിക്കാതെ നടന്നിട്ടുള്ള വഴിപിഴച്ച അല്ലെങ്കിൽ അതിനെ വഴിതെറ്റിച്ച ആളുകൾ ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ ആളുകളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ അതിലുണ്ടാവും, ക്രിസ്തു മതത്തിൽപ്പെട്ടവരുണ്ടാവും, ഹിന്ദു മതത്തിൽപ്പെട്ടവരുണ്ടാവും. ആരെ വായിക്കോട്ടെ, അത് നമുക്കറിയില്ല, അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത്. അവരിലേക്ക് നമ്മളെ ഉൾപ്പെടുത്തരുത് എന്നാണല്ല ഇന്ന് കാണുന്ന കനേഷുമാരി കണക്ക് പ്രകാരമുള്ള ഏതെങ്കിലും മതവിഭാഗത്തെ അല്ല ഉൾപ്പെടുത്തേണ്ടതെന്നാണ്. പിന്നെ നമ്മൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് അർഷ് എന്താണ്, അതിൻ്റെ ഷെയ്പ്പ് എന്താണ്, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്താണ്, അങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇതിൽ ഈ പുസ്തകത്തിൽ നമ്മൾ വായിച്ചറിയേണ്ട കുറേ ഭാഗങ്ങൾ പഠന പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു വിഷ്വൽ മീഡിയയിൽ കൂടി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഏതൊക്കെ പഠന പദ്ധതിയാണ്, ഏതൊക്കെ തരം സൂറത്തുകളാണ്, ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, മൂന്നാം ഭാഗം എന്നിങ്ങനെ ക്രമത്തിന് ഖുർആൻ പഠിക്കാൻ എളുപ്പമായ, നമ്മൾ മലയാള അക്ഷരം പഠിക്കുന്നത് നമ്മൾ ആദ്യമേ ഈ അക്ഷരത്തിൻ്റെ ക്രമത്തിലല്ല, തറ പറ പന എന്നാണ് ആദ്യം പഠിക്കുന്നത്. കാരണം എഴുതാനും വായിക്കാനും എളുപ്പമുള്ള അക്ഷരങ്ങളാണ്. അതുപോലെ എളുപ്പമുള്ള ഖുർആൻ ഭാഗങ്ങൾ ആദ്യം വെച്ചിട്ട് പിന്നീട് ടഫായ ഭാഗങ്ങളിലേക്ക് കടക്കുന്ന വിശദമായ പഠന രീതി ഈ പുസ്തകത്തിലുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കഴിവതും വാങ്ങിച്ച് വായിക്കണം. ഖുർആനിലേക്കുള്ള പാത ഇത് വളരെ പ്രയോജനകരമായ പുസ്തകമാണ് എന്ന് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പഠിതാക്കളാക്കി എല്ലാവരെയും മാറ്റുമാറാകട്ടെ. എല്ലാ ആളുകളെയും ജാതിമത ഭേദമന്യേ അവർ പഠിക്കുവാൻ തയ്യാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.